ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം. 2020 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് 2021-22 ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് പ്രസ്തുത പദ്ധതി. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടാണ് പദ്ധതി വിശകലനം ചെയ്യുന്നത്. 2022 മുതൽ 2027 വരെ കാലയളവിലേക്കാണ് കേന്ദ്രമന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിനും ആജീവനാന്ത പഠനത്തിനുമുള്ള നിർദ്ദേശങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. ഇതിനായുള്ള വിവിധ പഠന സ്രോതസ്സുകളുടെയും ഓൺലൈൻ മൊഡ്യൂളുകളുടെയും വർദ്ധിച്ച ലഭ്യത ഉറപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അടിസ്ഥാന സാക്ഷരത ഉറപ്പാക്കുന്നതിലുപരി തൊഴിൽ നൈപുണ്യ വികസനവും സാമ്പത്തിക ഡിജിറ്റൽ വാണിജ്യ നൈപുണ്യ വികസനവും ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക കായിക മേഖലകളിലെ ഉൾപ്പെടെ വിഷയങ്ങളിലെ തുടർ പഠനവും പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒരു വർഷം 1 കോടി പഠിതാക്കൾ എന്ന തോതിൽ 5 കോടി പഠിതാക്കളെ ഓൺലൈൻ ടീച്ചിംഗ് ലേണിംഗ് അസസ്മെന്റ് സംവിധാനമായ OTLAS, NIC, NCERT, NIOS എന്നിവയുമായി ചേർന്നാണ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരിക. ആകെ പദ്ധതി തുകയായ 137 കോടി രൂപയിൽ 700 കോടി രൂപ കേന്ദ്രവിഹിതവും ബാക്കി സംസ്ഥാനങ്ങളുടെ വിഹിതവുമാണ്.